മധ്യകാലത്തിലൊരു മിഷണറി പ്രസ്ഥാനത്തിന്റെ ഒരു പരമപ്രധാനമായ ഒരു പ്രശ്നമായിരുന്നു. അവർക്ക് പരിഹരിക്കാൻ സാധിക്കാതിരുന്ന ഒരു പ്രശ്നം എന്നത് ഈ അവരുടെ സഭയ്ക്കുള്ളിൽ നിലനിന്നിരുന്ന ഒരു ജാതി വ്യവസ്ഥയെ പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ അതിൽ ഈക്വലായിട്ട് അവരുടെ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നതിനോ അവർക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം. കാര്യം നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഈ മിഷൻ വന്നത് സുറിയാനി ക്രിസ്ത്യാനികളെ കേന്ദ്രീകരിച്ചാണ് എന്നുള്ളൊരു ധാരണയും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണയല്ല, അങ്ങനെ ഒരു വാസ്തവത്തിന്റെ പിൻബലം പറ്റിക്കൊണ്ട് സുറിയാനി ക്രിസ്ത്യാനികളാണ് അവിടെ വളരെ കൃത്യമായി മേധാവിത്വം സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ അവർ ജനസംഖ്യാപരമായിട്ടാണെങ്കിൽ അവരുടെ എണ്ണം വളരെ കുറവാണ്. അതേപോലെ തന്നെ വിവിധങ്ങളായ ജാതികൾ അവിടെ കൂടുന്നുണ്ട്. ഈഴവർ ചേർന്നു, ആശാരിമാര് അല്പം പേര് ചേരുന്നുണ്ട്, കുറവരായിട്ടുള്ളവർ, പറയരായിട്ടുള്ളവർ, പുലയരായിട്ടുള്ള, അങ്ങനെ വിവിധ ജാതികൾ ചേരുന്നുണ്ട്. എങ്കിലും ഏറ്റവും കൂടുതൽ അവിടെ ഉണ്ടായിരുന്ന ജാതി എന്ന് പറഞ്ഞാൽ പുലയരും പറയരുമായിട്ടുള്ള ആളുകളായിരുന്നു. അപ്പൊ ഇവർക്ക് വേണ്ടി തന്നെ ചില ഗ്രാമീണ സ്കൂളുകൾ നമ്മൾ ആദ്യം സൂചിപ്പിച്ചെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി കേവലം ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സും മാത്രമുള്ള വിദ്യാഭ്യാസത്തിനായി ഇവരുടെ എല്ലാ പള്ളികളിലോടുകൂടി ചില സ്കൂളുകളൊക്കെ സ്ഥാപിച്ചിരുന്നു. അപ്പം അതിനടുത്ത വിദ്യാഭ്യാസത്തിനാണ് ദളിതരെ സംബന്ധിച്ച് ഇവർ ഒരു തരത്തിലും കോട്ടയത്തെയോ അല്ലെങ്കിൽ ഇവരുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഇവർ കടത്തുകയേ ചെയ്തിരുന്നില്ല. അതേപോലെ തന്നെ ആ സമയത്ത് ഒരു മിഷണറി എഫ് പെയിന്റർ എന്ന് പറഞ്ഞൊരു മിഷണറി എഴുതുന്നത് ഈ സർക്കാർ തലത്തിലാണെങ്കിൽ മറ്റു സ്കൂളുകളിൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞൊരു കുറ്റകൃത്യം എന്നാണ് പറയുന്നത്. സർക്കാർ സ്കൂളിൽ താഴ്ന്ന ജാതിക്കാരെ കയറുക എന്നുള്ളത് കുറ്റകൃത്യമായിട്ടാണ് അന്നത്തെ ഒരു സമൂഹം കണ്ടിരുന്നത്. അന്നത്തെ ഒരു ജാതി ആധിപത്യം നേടിയിരുന്ന വിഭാഗങ്ങൾ ഒരു തരത്തിൽ വഴിയിലൂടെ ഇപ്പം നമുക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പൊ റോഡിലൂടെ നടക്കുന്നതിന് നിയമം പാസാക്കിയെങ്കിലും ആളുകൾ നടക്കാൻ അനുവദിക്കുന്നില്ല. അത് നിയമത്തിന്റെ ഒരു പ്രശ്നമല്ല, നമ്മുടെ സമൂഹത്തിന്റെ ഒരു ജാതിയുടെ ഒരു പ്രശ്നം കാരണമാണ് ഇവരെ നടത്താതിരുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാർ വിവിധ മേഖലകളിൽ തുടങ്ങുന്നുണ്ടെങ്കിലും ഇതിലൊന്നും തന്നെ താഴ്ന്ന ജാതിയിൽപ്പെടും. പ്രത്യേകിച്ച് ഈഴവർ മുതൽ താഴോട്ട് വരുന്ന ജാതിയിൽ ഒന്നും തന്നെ ഇവർക്ക് പ്രവേശനം അനുവദിക്കാതിരിക്കും. അതുപോലെ തന്നെ ഈ മറ്റു മിഷനിൽ നിന്നും വ്യത്യസ്തമായി മധ്യകാലത്തിൽ പ്രവർത്തിച്ച മിഷൻ സ്കൂളുകൾക്കകത്തും ദളിതരായിട്ടുള്ളവർക്ക് പ്രവേശനം കൊടുക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ആ സമയം കൊച്ചി പോലുള്ള സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോഴത്തേനും കൊച്ചിയിലൊക്കെ ആണെങ്കിലും അല്പം ദളിതരെ സംബന്ധിച്ചല്ല, മറ്റ് ഇപ്പം മുസ്ലിംസിന് വേണ്ടി കുറേയധികം സ്കൂൾ, കുറേയധികം അല്ല, കുറച്ച് സ്കൂളുകൾ തുടങ്ങുന്നു. മുസ്ലിമായിട്ടുള്ള ആളുകൾ, പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ നമ്മൾ പഠിക്കുന്നതായിട്ട് മിഷണറി രേഖകൾക്കകത്ത് കാണാൻ സാധിക്കുന്നു. അതുപോലെ ഈഴവരായിട്ടുള്ളവരും വിവിധ ജാതികൾപ്പെട്ടവരും പിന്നെ നായർ സ്കൂളുകളും മുസ്ലിം സ്കൂളുകളും ഒക്കെ സി എം എസ് മിഷനും ഒക്കെ പല ഭാഗങ്ങളിലായിട്ടൊക്കെ തുടങ്ങുന്നു. പക്ഷേ ഇവർ ഈ മറ്റേ വടക്കൻ കേരളത്തിലും ഈ തെക്കൻ കേരളത്തിലും ഒക്കെ സ്ഥാപിക്കുന്ന പോലെ പഞ്ചമ സ്കൂളുകളോ അല്ലെങ്കിൽ ദളിതർക്ക് വേണ്ടിയുള്ള സ്കൂളുകളോ ഒന്നും തന്നെ സ്ഥാപിക്കുന്നില്ല. അതാണ് ഇവരെ ഏറ്റവും വ്യത്യസ്തമായി നിർത്തുന്നത്. ഈ മധ്യകേരളത്തിലെ മിഷണറി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതാണ്. ഇവർ ഈ ദളിതർക്ക് മാത്രമായിട്ട് അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുക്കും എന്നല്ല, അത് രണ്ടാം ക്ലാസ് വരെയുള്ള ഒരു വിദ്യാഭ്യാസം കൊടുക്കും, അതായത് ഒരു എഴുത്തും വായനയും അല്ലെങ്കിൽ ഒരു ബൈബിൾ വായിക്കാനൊക്കെ ഉള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുമെന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ജോലിക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ മറ്റ് മേഖലയിലേക്ക് അവർക്ക് കടക്കുന്നതിനോ അനുവദിച്ചിരുന്ന യാതൊരു സമ്പ്രദായങ്ങളും തന്നെ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഈ മിഷന്റെ അകത്ത് ഉള്ളൊരു പ്രധാന ഇതാണല്ലോ, മിഷനിൽ മറ്റു ജോലികളുണ്ട്. ഇപ്പം ഒരേ സമയം തന്നെ നമുക്ക് എപ്പോഴും ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിലാണ് നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു മാനേജ്മെന്റ് ക്രിസ്ത്യൻ മാനേജ്മെന്റായിട്ട് ഹിന്ദു മാനേജ്മെന്റായിട്ട് അവർക്ക് കുറേയധികം ജോലി സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാർ മുന്നോട്ട് വെക്കുന്ന കുറേയധികം ജോലി സാധ്യതകളുണ്ട്. അപ്പം ഇതുപോലെ തന്നെയായിരുന്നു അന്നത്തെ കാലത്തും മിഷന്റെ വക കുറേയധികം സ്ഥാപനങ്ങൾ, ആശുപത്രികളുണ്ട്, കോളേജുകൾ, സ്കൂളുകൾ, പിന്നെ അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സഹായികൾ, അത്തരത്തിലുള്ള ഒരു ജോലിയുടെ നിരന്തര അനന്തമായ സാധ്യതകൾ ഉണ്ടായിരുന്നു. ഇതേ പീരീഡിൽ തന്നെ സർക്കാരിന്റെ ജോലികളും പല മേഖലകളിലും ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ രണ്ടിലും ഒരേപോലെ തന്നെ സ്ഥാനം ലഭിക്കാതിരുന്നതും ദളിതർക്ക് തന്നെയായിരുന്നു. അപ്പം നമ്മൾ മിഷന്റെ നോക്കുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചു വടക്കൻ കേരളത്തിൻ്റെ ഇത് എപ്പോഴും നമ്മൾ കൃത്യമായി ഓർക്കേണ്ട ഒരു പ്രധാന ഒരു പ്രശ്നമാണ്. കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററിയുടെ വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും മിഷനിൽ കൂടിയ ദളിതർ ഉൾപ്പെടെയുള്ളവർ അധ്യാപകരായിട്ടുള്ളത് നമ്മൾ കാണുന്നുണ്ട്, ദളിതർ ഉൾപ്പെടെയുള്ളവർ പുരോഹിതരാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ മധ്യ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവമേ നമ്മൾ കാണുന്നില്ല. അപ്പം ഈ 1859 ഇവർ സി എൻ ഐ എന്നും പറഞ്ഞുകൊണ്ട് കോട്ടയത്ത് കേംബ്രിഡ്ജ് നിക്കോൾസൺ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്ത് സ്ഥാപിക്കുന്നത്. അതായത് ഈ സെമിനാരി ആണത് അടിസ്ഥാനപരമായിട്ട്. അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കും, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഇത് പഠിപ്പിക്കും, അതുപോലെ തന്നെ ഇവർക്ക് പുരോഹിതരാകുന്നതിനുള്ള കോച്ചിങ് കൊടുക്കുക തുടങ്ങി, അതായത് മിഷനുമായി ബന്ധപ്പെട്ട മറ്റ് ചില ജോലികൾക്ക് വേണ്ട യോഗ്യതകൾ അവിടെ പഠിച്ച വിദ്യാർത്ഥികൾക്കാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇതിൽ ഒരു കാരണവശാലും ഇവർ ദളിതരെ അതിനകത്ത് എടുത്തിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഇവർ ഇതിനെ പരിഹരിച്ചിരുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുറിയാനി ക്രിസ്ത്യാനികളുമായിട്ടുള്ളവർക്ക് ഒരു തരത്തിലും ദളിതരോട് ഇരിക്കാൻ സാധിക്കത്തില്ല എന്നൊരു കട്ടായം പറയുന്നതുകൊണ്ട് ദളിതരെ അവർക്ക് അതിനകത്തോട് കയറ്റാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മിഷണറിമാർ ചെയ്യുന്നത് ഈ കൊല്ലത്തിനടുത്തുള്ള കന്നേറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദളിത് സെമിനാരി അവർ സ്റ്റാർട്ട് ചെയ്യുക 1872-76 സമയങ്ങളിലൊക്കെ.
അപ്പം അവിടെ ഒരു യുസ്തസ് യൂസഫ് എന്ന് പറഞ്ഞ ഒരു അദ്ദേഹമാണ് അവിടുത്തെ ഒരു അദ്ദേഹം ഒരു ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ വലിയൊരു പിന്നീട് അദ്ദേഹം ദൈവമൊക്കെയൊക്കെ മാറുകയും ഒരു യുയോമയ എന്ന് പറഞ്ഞൊരു കൾട്ടൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചരിത്രമുള്ളൊരു മനുഷ്യരും ഇപ്പോഴും ആ സഭ ഉണ്ട്, യുയോമയം എന്നാണ് ചരിത്രത്തിന്റെ പേര്. അപ്പം ഈ ഇദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പുരോഹിതരാക്കുന്നില്ല എന്നുള്ളൊരു വ്യവസ്ഥയായിരുന്നു ഇവിടെ മധ്യ കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ 1872 നമ്മൾ ഇവരൊരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 1872 സി എം എസ് കോളേജിൽ പഠിക്കുന്ന 128 പേര് പഠിക്കുന്നതിൽ 120 പേരും അത് 126 പേരും സുറിയാനി ക്രിസ്ത്യാനാണ്. അതേ വർഷം തന്നെ 15 ആളുകളെയാണ് ചർച്ച് മിഷൻ സൊസൈറ്റി പുരോഹിതന്മാരായിട്ട് വാഴിക്കുന്നത്. അതിൽ യുസ്തേസ് യൂസഫ് എന്ന് പറയുന്ന ഒരു തമിഴ് ബ്രാഹ്മണൻ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ സുറിയാനി ക്രിസ്ത്യാനികളായിരുന്നു. അതായത് ഈ മിഷന്റെ ശമ്പളം പറ്റുന്ന, അതായത് ഉന്നത ജോലികളും മറ്റ് ശമ്പളം പറ്റുന്നതും പുരോഹിതരുമായിട്ടുള്ള എല്ലാ മേഖലകളിലും സുറിയാനി ക്രിസ്ത്യാനികളും മറ്റ് പിൽക്കാലത്ത് ഒരു 1888 ശേഷമാണ് ഈഴവ ക്രിസ്ത്യാനികളും ഇതിൽ ഒരു സ്ഥാനം ലഭിച്ചു വരുന്നതായിട്ട് നമ്മൾ കാണും. അപ്പൊ ദളിതരെ പരിപൂർണമായിട്ട് ഇവരുടെ വിദ്യാഭ്യാസ മേഖലയിലും ജോലി മേഖലയിലും ഒഴിവാക്കി. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ ഇവിടെ പുരോഹിതനാകുന്ന ഒരു സിസ്റ്റത്തെ കുറിച്ചാണ്. അപ്പം കന്നീറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവരൊരു സെമിനാരിയൊക്കെ തുടങ്ങി, പക്ഷെ ആ സെമിനാരി ഒന്നും വളരെ സജീവമായി പ്രവർത്തിക്കുന്നതിനൊന്നും സാധിക്കുന്നില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്ക് മറ്റു ചില വിഷയങ്ങളൊക്കെയാണ് വരുന്നത്. അതായത് ഒരു ഉണർവീയം റിവൈവൽ മൂവ്മെന്റ് ഒക്കെ തിരുവിതാംകൂർ വരുന്നു. അതിന്റെ ഭാഗമായി നമ്മൾ ഈ പറഞ്ഞ ഈ തമിഴ് ബ്രാഹ്മണൻ അങ്ങനെ വേറൊരു വിശ്വാസ ജീവിതത്തിലേക്ക് മാറുന്നത്, കാരണം അതവിടെ അങ്ങ് സ്റ്റക്കായി പോകും. അത് കാര്യക്ഷമമല്ലാതായി മാറുകയും ചെയ്യുന്നത്. അപ്പം ദളിതരായിട്ടുള്ളവർ ഇവർ ഒരു തരത്തിലും പഠിപ്പിക്കുന്നില്ല. ഈ ഉപദേശിമാരെ, അതായത് കേവലം വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള ഒരു ആളെന്ന നിലയിലും പരിഗണിക്കുന്നില്ല, അവരുടെ ആത്മീയ മേഖലയിലെ ഒരു വ്യക്തി എന്ന നിലയിലും ഇവരെ പരിഗണിക്കുന്നില്ല. അപ്പം വളരെ നമുക്ക് കേവലം വെറും 3-3 ആളുകളുടെ പേരൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു സേവിയർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ഒരു പൂവൻ പോൾ എന്ന് പറഞ്ഞ ഒരാൾ, പിന്നെ വേറൊരു ഒരു വ്യക്തിയുടെ കൂടെ പേരാണ് നമുക്ക് ജോഷുവ എന്ന് പറഞ്ഞ ഒരാളുടെ വ്യക്തിയുടെ പേരും ആകെ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഉപദേശമായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ പുരോഹിതന്മാരല്ലാതെ ഈ മിഷണറിമാരെ സഹായിക്കുകയും അതുപോലെ സഭകൾ നടത്തുന്നതിനുള്ള അധികാരമുള്ള കുപ്പായം ധരിക്കാത്ത മിഷണറി ഉദ്യോഗസ്ഥന്മാരാണ് ഉപദേശിമാർ എന്ന് പറയുന്നത്. അപ്പൊ ആകെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ 3 ദളിത് ഉപദേശിമാരെയൊക്കെയാണ് ഈ ചർച്ച് മിഷൻ ആകെപ്പാടെ ഉണ്ടാക്കാൻ സാധിച്ചത്. അപ്പം അവര് എന്നിട്ട് അതുമാത്രമല്ല, ഇവരാരുടെയും ഒരു എഴുത്ത് പോലും നമുക്ക് ലഭ്യമല്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാൽ ഇപ്പൊ മലയാള മനോരമയിൽ നിന്ന് മിഷനിൽ എഴുതി 1992 ഒരു ഇസ്രായേൽ ആർജവ് എന്ന് പറഞ്ഞ ഒരു പുലിയ ക്രിസ്ത്യാനി എഴുതുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം സൂചിപ്പിച്ച കൊർണലിയസ് ഹൂട്ടന്റെ എഴുത്തുകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മിഷനിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വിവിധങ്ങളായ ദളിതരുടെ വലിയ വിപുലമായ എഴുത്തുകൾ ഇല്ലെങ്കിൽ പോലും കുറേയധികം എഴുത്തുകളും, അല്ലെങ്കിൽ അവർ എഴുതുന്നുണ്ട് എന്നുള്ളൊരു സാധനം, ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതുന്നുണ്ട് എന്നുള്ളൊരു സൂചനകളൊക്കെ നമുക്ക്, സൂചനകളും ഡയറക്റ്റുള്ള എഴുത്തുകളും നമുക്ക് വളരെ ലഭ്യമാണ്. പക്ഷേ ഈ മധ്യ കേരളത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവമേ നമ്മൾ കാണുന്നില്ല. അപ്പം ഇവിടെ ആകെ നമ്മൾ കാണുന്നത്, അപ്പം നമ്മുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു തിയോളജിയനും ഒരു ചർച്ച് ഹിസ്റ്റോറിയനുമായിട്ടുള്ള ജോർജ് ഉമ്മൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ വർക്കിന്റെ അകത്ത് അദ്ദേഹം ഒരു പരാമർശം നടത്തുന്നുണ്ട്, ഇങ്ങനെ ജോഷുവ എന്ന് പറഞ്ഞ ഒരു ചർച്ച് മിഷണറിയിലെ കീഴിലുണ്ടായിരുന്ന ഒരു ദളിത് ഉപദേശി എഴുതിയ, മലയാളത്തിൽ എഴുതിയ ഒരു ചെറിയ കുറിപ്പ് ഇങ്ങനെ ഒരു റിച്ചാർഡ് എന്ന് പറഞ്ഞൊരു മിഷണറി പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമായ ഒരു തെളിവ് മാത്രമാണ് നമുക്കുള്ളത്. നമുക്ക് ആ തെളിവ് അത് അങ്ങനെ എഴുതിയ എന്താണെന്ന് പോലും നമുക്ക് കാണാൻ സാധിച്ചില്ല. അതായത് ഇവർ മിഷനിൽ കൂടി എന്നല്ലാതെ ഇവരൊരു വിശ്വാസത്തിൽ വന്നു, ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം ഇവർക്ക് ലഭിച്ചു എന്നല്ലാതെ ഇവർ അതിൻ്റെ ആത്മീയ വശങ്ങളുടെ നേതൃനിരയിലേക്കോ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലേക്കോ ഈ മിഷന്റെ സഹായം ഉപയോഗിച്ചുകൊണ്ട് മറ്റ് മേഖലകളിലേക്ക്, അതായത് മിഷന് വെളിയിലുള്ള ജോലി മേഖലകളിലേക്ക് ഇവർക്ക് കടക്കാൻ സാധിച്ചിരുന്നുമില്ല, കടക്കാനൊട്ട് അനുവദിച്ചിരുന്നുമില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പ്രശ്നം. ഇതിൻ്റെ അകത്ത് ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വ്യവസ്ഥ തന്നെയായിരുന്നു, ഒരു പ്രശ്നവും കൂടിയായിരുന്നു. ഇവരിൽ പല ആളുകളും ജാതിയെ അംഗീകരിക്കുകയും ജാതി വേണമെന്ന് വാദിച്ചതായിട്ടുള്ള ചില വ്യക്തികളുണ്ട്. അതേപോലെ തന്നെ ജാതിക്ക് എതിരെയും വളരെ ശക്തമായ നീക്കങ്ങൾ നടത്തിയതും ഇവർ മാത്രമാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതായത് കേരളത്തിൽ ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥയ്ക്ക് ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തിയതും മിഷണറിമാരാണ്. അതേസമയം മിഷണറിമാർക്കകത്ത് കൂടിയ മനുഷ്യരോട് ജാതി കാണിച്ചതും മിഷണറിമാരാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം, ഒരു സങ്കീർണത എന്ന് പറയുന്നത്. ഇപ്പോൾ അതിനെ കൂടുതൽ വ്യക്തമാക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ആദ്യം സൂചിപ്പിച്ച അല്ലെങ്കിൽ തിരുവനന്തപുരം ഭാഗത്ത് പുലയ ചാരിറ്റി സ്കൂൾ സ്ഥാപിച്ച ചാൾസ് മീഡിന്റെ ഹിസ്റ്ററി നമ്മൾ നോക്കും. അദ്ദേഹം ഒരു പറയ സ്ത്രീയെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിവാഹത്തിന് പോലും ആകെ ഒരേ ഒരു മിഷണറി മാത്രമാണ് പങ്കെടുക്കുന്നത്.
അപ്പം അത് വലിയൊരു പ്രശ്നം. അപ്പം അവർ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം ഇത് ഈ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു അല്ലെങ്കിൽ ഒരു തദ്ദേശീയമായിട്ടുള്ള ഒരു ഇന്ത്യക്കാരിയെ കല്യാണം കഴിച്ചു എന്നുള്ളതല്ലായിരുന്നു മിഷനിൽ ഉയർന്നു വന്ന പ്രധാന ചോദ്യം. മിഷനിൽ ഉയർന്നു വന്ന പ്രധാന ചോദ്യം എന്തുകൊണ്ട് ഒരു പറയ സ്ത്രീയെ കല്യാണം കഴിച്ചു എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വന്നത്. അപ്പം അതുപോലെ തന്നെ ഈ ഇപ്പുറത്തെ നമ്മുടെ മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ തന്നെ അവിടെയും ഇതുപോലെ തന്നെ ചില വിഷയങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം മിഷണറിമാർ എന്തിനാണ് നമ്മൾ താഴ്ന്ന ജാതികൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചില വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പിന്നെ അതേസമയം ചില പിന്നീട് വരുമ്പോൾ ഇവർ തന്നെ ഇതേ സമയത്ത് അടിമത്തം പോലുള്ള സാധനങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ പറയുന്ന മിഷണറിമാർ തന്നെ അടിമത്തം പോലുള്ള ഇതിനെതിരായിട്ട് നിയമങ്ങൾ വേണമെന്നുള്ള അപേക്ഷ കൊടുത്തിട്ടുമുണ്ട്. അപ്പം ഇത്തരത്തിലുള്ളൊരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഒരു വിഭാഗം ഏജൻസി തന്നെയായിരുന്നു മിഷണറിമാരെന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് അതിനെ ഒറ്റ സ്ട്രെച്ചിൽ അല്ലെങ്കിൽ ഒറ്റ നൂലിൽ കോർത്തുകൊണ്ട് വായിക്കാനും നമുക്ക് സാധിക്കത്തില്ല. അപ്പം എന്തായാലും പിന്നീട് ചില മിഷണറിമാർ വരുമ്പോൾ ഈ ഇത്തരത്തിലുള്ള സാമൂഹ്യ മാറ്റങ്ങൾ കൂടുതൽ വേണം അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും തുല്യ നീതി വേണമെന്നുള്ള ചില ബോധങ്ങളും അല്ലെങ്കിൽ ഒരു സാമൂഹ്യ സമത്വം എന്നുള്ളൊരു സംഗതികളെക്കുറിച്ചൊക്കെയുള്ള കൂടുതൽ ചിന്തകൾ ഇത്തരം മിഷണറി എഫ് പെയിൻറ്റർ ജോൺ കെയ്ലി സാമുവൽ മെറ്റീർ തുടങ്ങിയ മിഷണറിമാരൊക്കെയാണ് ഇതൊക്കെ മുന്നോട്ടിടുന്നത്. ഇപ്പം അല്ലെങ്കിൽ ഇതിനെ വേറൊരു ഉദാഹരണം എന്ന നിലയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ഒരു ഗ്രാമത്തിലെ ഒരു സ്കൂളിൽ കുറേ ചില ഗവൺമെൻറ്റിൽ നിന്ന് കുറച്ച് അധ്യാപകരെ നിയമിക്കുന്നു. അവരവിടെ വരുന്നു, അവർ പഠിപ്പിച്ചിട്ട് പോകുന്നു. അതേസമയം ചില അധ്യാപകർ അവിടെ നിന്ന് ആ ഗ്രാമത്തിൽ എന്തൊക്കെയുണ്ട് വിഷയങ്ങൾ, ആ ഗ്രാമത്തിന് ഒരു ലൈബ്രറി വേണോ അല്ലെങ്കിൽ ആ ഗ്രാമത്തിലെ കിണർ ഉണ്ടോ, ആ ഗ്രാമത്തിൽ ഒരു പുതിയൊരു ഒരു മറ്റ് ഒരു വിദ്യാലയം കൂടെ നമുക്ക് ആരംഭിച്ചാലോ, എല്ലാ കുട്ടികളെയും എങ്ങനെ ഇതിൽ പങ്കെടുപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് തോന്നിപ്പിക്കുന്ന വളരെ ചുരുക്കം അധ്യാപകർ മാത്രമേ വരുള്ളൂ അവിടെ എന്ന് പറഞ്ഞാൽ തന്നെയാണ്. മിഷണറി പ്രസ്ഥാനത്തിൽ ഒരു 100 വർഷമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന മിഷണറി പ്രസ്ഥാനത്തിൽ ശമ്പളം പറ്റുന്ന ചില മിഷണറിമാരിവിടെ വരുന്നു, അവരിവിടെ വന്ന് ജോലി ചെയ്ത് തിരിച്ചു പോകുന്നു. പക്ഷേ അതേസമയം ഇതേ വിഭാഗത്തിൽ വന്ന ചില മിഷണറിമാർക്ക് ഇത് കേവലം ഒരു ഉദ്യോഗം എന്നുള്ള ഒരു നിലയിലല്ലായിരുന്നു അവരിതിനെ കണ്ടതുകൊണ്ടിരുന്നത്. അവർക്ക് ശമ്പളം കിട്ടുമായിരുന്നു, പക്ഷെ അവർ ശമ്പളത്തിൽ അപ്പുറമായി എല്ലാ മനുഷ്യരെയും പരിഗണിക്കുകയും ഇപ്പൊ റോഡിലിറങ്ങി നടക്കുന്നതിനുള്ള അവകാശത്തിന് വേണ്ടി മിഷണറിമാർക്ക് ഇപ്പൊ അവർക്ക് വളരെ കൃത്യമായി അറിയാം ഇപ്പൊ മിഷണറിമാരുടെ ഒപ്പം നടക്കുന്ന ഏതൊരു വ്യക്തിക്കും റോഡിൽ കൂടെ നടക്കാം, അല്ലെങ്കിൽ ഒരു സായിപ്പിന്റെ ഒപ്പം ഏതൊരു താഴ്ന്ന ജാതിക്കാരനും റോഡിലൂടെ നടക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ അവര് ചിലര് അങ്ങനെയല്ല ചെയ്യുന്നത്. ചിലർ ചെയ്യുന്നത് ഇപ്പൊ എഫ് പെയിന്ററിനെ പോലുള്ള മിഷണറിമാർ വന്നത് എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്നുള്ളൊരു ഒരു നിയമം പാസ്സാക്കണമെന്നുള്ള അവർ മുന്നോട്ട് വെച്ചൊരു പ്രധാന വാദം. പക്ഷേ ഈ ഒരു ചിന്ത എഫ് പെയിന്റർക്ക് മാത്രമാണ് തോന്നിയത്, അല്ലെങ്കിൽ ജോൺ കെയ്ലിക്ക് മാത്രമാണ്, അല്ലെ സാമുവൽ മെറ്റീറിന് മാത്രമാണ് തോന്നിയത്, ഇവരോടൊപ്പം പ്രവർത്തിച്ച മറ്റ് മിഷണറിമാർക്ക് തോന്നിയിട്ടില്ല എന്നുള്ളത് വേറൊരു ഒരു അന്നത്തെ ഒരു സാമൂഹ്യ അവസ്ഥയുടെ പ്രശ്നത്തിൽ തന്നെ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതുമാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യം, അതായത് മിഷണറിമാർ സ്കൂൾ തുടങ്ങി ഈ സ്കൂളിൽ എല്ലാവർക്കും തന്നെ കയറാൻ സാധിക്കുന്നില്ല, പ്രത്യേകിച്ച് ദളിതരെ പഠിപ്പിക്കുന്നേ ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് എഫ് പെയിന്റർ എന്ന് പറഞ്ഞ മിഷണറി കൃത്യമായി ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. ഇത്രയും വർഷമായിട്ട് പുലേരിൽ നിന്നും ഒരു വിദ്യാർത്ഥിയെ പോലും നമുക്ക് കോട്ടയത്തെ ഒരു പള്ളിക്കൂടത്തിൽ പോലും നമുക്ക് പഠിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അത് പുലേരുടെ കഴിവില്ലായ്മയോ പഠിത്തത്തിനോടുള്ള താല്പര്യമില്ലായ്മയോ അല്ല, അത് സുറിയാനി ക്രിസ്ത്യാനികൾക്ക് പുലേരോടുള്ള കടുത്ത ജാതി പക ഒന്ന് മാത്രമാണ് ഇവരെ വിദ്യാഭ്യാസത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത് എന്നുള്ളൊരു ഒരു കാര്യം ഈ എഫ് പെയിന്ററിങ്ങിനെ ഉന്നയിക്കുകയാണ് ഇവരുടെ ഒരു മീറ്റിംഗിൽ. അപ്പം ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ സാമൂഹ്യ മാറ്റം എന്നുള്ളൊരു ആശയത്തെ മുന്നോട്ട് വെച്ച ജോൺ കെയ്ലി എന്ന് പറഞ്ഞൊരു മിഷണറിയും ഈ കാര്യങ്ങൾ ഇതിനെ പിന്താങ്ങിക്കൊണ്ട് ഇവർ ദളിതർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അതായത് ഇത്രയും വർഷമായിട്ട് ഇവിടെ പ്രവർത്തിച്ചിരുന്നു 75 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടന ദളിതർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു സ്ഥാപനം പോലും പണിതിട്ടില്ല എന്നുള്ള, അതേസമയം ആ മിഷൻ്റെ 75% ജനസംഖ്യ എന്ന് പറയുന്നത് ദളിതരാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. ഈ മിഷൻ്റെ എല്ലാവിധ സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു 99% ജോലികൾ ചെയ്യുന്നത് ദളിത് ഈ സുറിയാനി ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നതിൽ 75% ജനസംഖ്യ ഉള്ളത് ദളിതര് മാത്രമേ. അപ്പം അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം കാരണം ഇവർ ദളിതരെ പഠിപ്പിച്ചേ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും അങ്ങനെ തിരുവല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവരൊരു ദളിത് വിദ്യാലയം ആരംഭിക്കും. ദളിത് വിദ്യാലയം പുതിയതായിട്ട് തുടങ്ങുകയല്ല, അത് അതായത് അവിടെ ഓൾറെഡി ഒരു പള്ളിക്കൂടം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഈ തിരുവല്ല തോലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്കൂൾ വരുന്നത്. ഒരു ജോൺ ഹോക്സ്വർത്ത് എന്ന് പറഞ്ഞൊരു മിഷണറിയാണ് 1849 ആണ് അത് സ്ഥാപിക്കുന്നത്, ആ കെട്ടിടം സ്ഥാപിക്കുന്നത്. അപ്പം നമ്മുടെ ഈ മലയാള മനോരമയുടെ മാമൻ മാപ്പിള പോലുള്ള ആളുകളൊക്കെ പഠിച്ചൊരു സ്ഥാപനമാണത്. പിന്നെ പി ചെറിയാൻ എന്ന് പറഞ്ഞ തിരുവിതാംകൂറിൻ്റെ ഒരു ജഡ്ജിയൊക്കെ ഉണ്ട്, അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടൊരു ട്രാവൻകൂറിൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ ചർച്ച് ഹിസ്റ്ററിയൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്, CMS ഹിസ്റ്ററിയാണ്. അപ്പോൾ അങ്ങനത്തെ വലിയ ആളുകളൊക്കെ പഠിച്ചൊരു ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നത്. അപ്പോൾ അതിനെ ഇവർ മാറ്റുകയാണ്, ആ ബിൽഡിങ്ങിനെ അവരെടുത്തിട്ട് അതിനെ ഒരു ദളിത് പള്ളിക്കൂടം എന്നുള്ള രീതിയിലേക്ക് ഒരു ഹോസ്റ്റലോട് കൂടി അങ്ങനെ 1982, 1883, 1884 സമയങ്ങളിലൊക്കെയാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പം അവിടെ കുറേയധികം ദളിത് കുട്ടികളെ എത്തിച്ചു, അതിനുശേഷം ഇവരെ പഠിപ്പിക്കാൻ തുടങ്ങുന്നു.
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ഒരു സാമൂഹിക വിപ്ലവം വിദ്യാഭ്യാസ മേഖലയിൽ നടത്തി എന്ന് പറയുന്ന ഒരു മിഷണറി സംഘം വളരെ ഈ അതായത് കൊച്ചിയിലും തിരുവിതാംകൂറിലുമായി വ്യാപിച്ച് കിടക്കുന്ന അത്രയും ഭൂപ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു മിഷണറി സംഘത്തിന് ഒരേ ഒരു പള്ളിക്കൂടം മാത്രമാണ് സ്ഥാപിക്കുന്നത് എന്നുള്ളടത്താണ് ഏറ്റവും വലിയൊരു ജാതിയുടെ ഒരു ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഈ മിഷണറിമാർക്ക് പോലും ഈ ദളിതർക്കിടയിൽ പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് അത്രത്ത് ദൃഢമായിരുന്നു കേരളത്തിൻ്റെ ഒരു ജാതി എന്ന് പറയുന്നത് അപ്പം നമ്മൾ സർക്കാർ തലത്തിൽ നോക്കുമ്പോഴത്തേനും സർക്കാർ ചില നിയമങ്ങൾ പാസ്സാക്കുന്നു അതിന് നടപ്പാക്കാൻ അന്നത്തെ നായർ അല്ലെങ്കിൽ മറ്റ് മേൽജാതിയിൽപ്പെട്ട ആളുകൾ അനുവദിക്കാതിരുന്ന എങ്ങനെയാണോ ഇതിന് സമമായ രീതിയിൽ തന്നെയാണ് മിഷണറിമാർ ചില കാര്യങ്ങൾ മുന്നോട്ട് പോകും ഇതിനെ ഇവരെ കൊണ്ട് സുറിയാനി ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ആ ഒരു വിഭാഗം ആളുകൾ ഇവർക്കത് പ്രവർത്തിക്കാൻ ഇവർ അനുവദിക്കത്തുമില്ല അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അതിഭീകരമായ ഒരു 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 ജാതി ഘടനയും ഇത്തരത്തിലുള്ള ഒരു വികസനത്തിനെ പരിപൂർണമായി തടഞ്ഞിരുത്തിയിരിക്കുന്നതുമായിട്ടുള്ള ഒരു വ്യവസ്ഥിതി തന്നെയായിരുന്നു കേരളത്തിൻ്റെ ഒരു ഈ മിഷണറിമാരുടെ ചരിത്രവും ഈ സർക്കാർ തലത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ചരിത്രം